Welcome to Alami Kitchen. In this video, we have a variety of chicken dish. We have a skin of chicken. We have a chicken weight. We have a tablespoon of garlic paste, a tablespoon of ginger paste. We have a magenta cube. പിന്നെ ഉപ്പ് കുറച്ച് കുറച്ചിട്ട് ഇടാം കാരണം ക്യൂബിൽ ഉപ്പ് ഉണ്ടാവല്ലോ അപ്പോൾ അത് ഇട്ടിട്ട് അര കപ്പ് തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു അര മണിക്കൂർ വെക്കണം പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇത് അപ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലത്തെ അല്ലാണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം സ്പെഷ്യൽ ആയിട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്യണം പിന്നെ സോയാ സോസ് വേണം ഒരു 2 ടേബിൾസ്പൂൺ സോയാ സോസ് പിന്നെ ഇതില് ഒരു 4 ടേബിൾസ്പൂൺ മന്തി മസാല നമ്മൾ വീട്ടിൽ നിന്നുണ്ടാക്കുന്നതാണെങ്കിൽ അതല്ലേ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ അത് വേണമെങ്കിൽ അത് എടുക്കാം 4 ടേബിൾസ്പൂൺ പിന്നെ ഒരു ടേബിൾസ്പൂൺ ചെറുനാരങ്ങന്റെ ജ്യൂസ് ഒരു ടേബിൾസ്പൂൺ വിനാഗിരി ഇത് ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം ഇതിൽ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് കുറച്ചൊരു അരമണിക്കൂർ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം ഇത് നമ്മൾ ഓവണിലാണ് ബേക്ക് ചെയ്യുന്നത് വേറെ നമ്മൾ ഇതിൽ വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം എടുക്കാം ഞാനിപ്പോൾ ഇതിൽ പൊട്ടാറ്റോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് പാനിൽ ഓവൺ പ്രൂഫ് ആയിട്ടുള്ള ഒരു പാത്രം എടുക്കുക അതിൽ ഇതുപോലെ എല്ലാ വെജിറ്റബിൾസും ഞാനിപ്പോൾ എടുത്തത് പൊട്ടാറ്റോ ഉണ്ട് ഉള്ളിയുണ്ട് നമ്മൾ കൊണ്ടാട്ടം മുളകില്ലേ ബജി മുളക് അത് എടുക്കുന്നുണ്ട് ക്യാപ്സിക്കൻ ഉണ്ട് ക്യാരറ്റ് ഉണ്ട് പച്ചമുളക് വേണം തക്കാളി വേണം പിന്നെ നമ്മളിതിൽ മധുരക്കിഴങ്ങും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അത് ഭയങ്കര ടേസ്റ്റാണ് ഇതിൽ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഈ ചിക്കൻ്റെ കൂടെ ഇട്ടിട്ട് അപ്പോൾ വെജിറ്റബിൾസിൻ്റെ ആ ബെഡ് ഒന്ന് റെഡിയാക്കിയിട്ട് അതിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ വെച്ചിട്ട് ബാക്കി മസാല വെജിറ്റബിൾസിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക വെജിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സാൾട്ട് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക കാരണം നമ്മളതിൽ വേറെ ഒന്നും ഇടുന്നില്ല അല്ലെങ്കിൽ ചിക്കൻ്റെ ജ്യൂസിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാവും എന്നാലും ലേശം 2 പിഞ്ച് പിന്നെ ഇത് നമ്മളെ സ്വീറ്റ് പൊട്ടാറ്റോ ആണ് കപ്പക്കിഴങ്ങ് അത് തൊലിയോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അരക്കപ്പോളം ഓയിൽ ചേർക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഓയിൽ ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിൽ അത് ചേർക്കാം പിന്നെ ഒരു 5-6 അള്ളി വെളുത്തുള്ളിയും കൂടി ഉണ്ട് അത് വീഡിയോയിൽ മിസ്സായതാണ് അതും കൂടി ഇട്ടിട്ട് ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ റാപ്പ് ചെയ്ത് കൊടുക്കണം ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മളിത് ഓവനിൽ വെക്കുന്നത് അപ്പോൾ ഓവനിൽ നമ്മൾ 1 മണിക്കൂർ ബേക്ക് ചെയ്യുന്നുണ്ട് 1 മണിക്കൂർ 180 ഡിഗ്രിയിൽ 1 മണിക്കൂറാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് എടുത്തു നോക്കുമ്പോൾ അത് കുക്കാകൊക്കെ ചെയ്തിന് പക്ഷെ മോൾ ഭാഗം കുറച്ചൊന്ന് ഗ്രിൽ ടൈപ്പ് ആകാൻ വേണ്ടിയിട്ട് ആ ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബേക്ക് ചെയ്യുന്നുണ്ട് ഒരു 10 മിനിറ്റ് അങ്ങനെയും ബേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താ വെള്ളം കുറച്ചൊന്ന് അതിൻ്റെ ജ്യൂസെല്ലാം ഇറങ്ങിയിട്ടുണ്ട് അത് കുറച്ചൊന്ന് അതിലെല്ലാം ഒന്ന് ഡ്രൈ ആയിട്ട് ചിക്കന് നല്ലൊരു ഗ്രിൽ ചെയ്തൊരു മോഡലായിട്ട് വരും നമ്മളിതിൽ വളരെ കുറച്ച് മസാല ആഡ് ചെയ്തിട്ടുള്ളെങ്കിലും ആ ചിക്കൻ്റെ ഉള്ളിലെല്ലാം നന്നായിട്ട് പിടിച്ചിട്ട് ആ വെജിറ്റബിൾസിലും എല്ലാം നല്ല പൊട്ടാറ്റോ എല്ലാം ഭയങ്കര ടേസ്റ്റ് അതിലിട്ട് സ്വീറ്റ് പൊട്ടാറ്റോ ആ ഫ്ലേവറെല്ലാം അതിലിറങ്ങിയിട്ട് അടിപൊളി ടേസ്റ്റ് അതിന് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വൈറ്റ് ചപ്പാത്തി പിന്നെ ചപ്പാത്തിയാണ് നമ്മളുണ്ടാക്കിയത് റുമാലി റൊട്ടി ഇതെല്ലാം നല്ല ഉണ്ടാവും നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഇതിൻ്റെ കൂടെ പിന്നെ അതുപോലെ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനും നല്ല ഉണ്ടാവും പിന്നെ നമ്മൾ അധികം ഓയിലൊന്നും ഒഴിക്കുന്നില്ല നമുക്ക് അതുകൊണ്ട് ഹെൽത്തിയാണ് അപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ച ഓയിൽ ഒഴിവാക്കിയാൽ ഭയങ്കര ഹെൽത്തി ഡിഷാണിത് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കെല്ലാം ഇത് ഉണ്ടാക്കി കഴിച്ചാൽ നല്ലതായിരിക്കും കാരണം വേറെ അൺഹെൽത്തി ഐറ്റംസ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ലല്ലോ അതുപോലെ ചിക്കനെല്ലാം ഭയങ്കര സോഫ്റ്റ് നമ്മളിങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ആ ചിക്കൻ്റെ എല്ലാം ഇങ്ങനെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും അത്രയും സോഫ്റ്റ് ചെയ്ത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു
ഡിഷാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു അറബിക് ചിക്കന് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. മസാല നമ്മൾ ഇതിലും കുറച്ചും കൂടി ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ വെള്ളം കുറച്ചും കൂടി ഒന്ന് തിക്കാവും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അത്രയൊരു ചെറിയൊരു ഫ്ലേവർ കൊടുക്കുന്നതാണ് നല്ലത് ചിക്കന്. പിന്നെ ഈ ഇതിൻ്റെ ജ്യൂസ് നമുക്ക് വറ്റിച്ചെടുക്കണമെങ്കിൽ ഓവനിൽ തന്നെ ഒരു 10-20-15 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി, കവർ ചെയ്യാണ്ട്. ഇപ്പോൾ നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചല്ലേ, അതുകൊണ്ട് ആണ് ഇത്രയും ഇതിൽ ജ്യൂസ് വരുന്നത്. അപ്പോൾ വേണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് ബേക്ക് ചെയ്താൽ കുറച്ചും കൂടി ഇതിൽ തിക്കായിരിക്കും. പക്ഷേ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.